കേരളം വീണ്ടും അതിജീവനത്തിൻ്റെ പടി ചവിട്ടി തുടങ്ങിക്കഴിഞ്ഞു. വിപണിയുടെ സജീവതയിൽ നിന്ന് തന്നെയാണ് ഓണക്കാലത്തു നിന്നുള്ള ഈ നല്ല തുടക്കം. വിപണിയുടെ പ്രതീക്ഷയുടെ പൊന്നോളങ്ങൾ ഇനി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കും എന്ന് തന്നെയാണ് വ്യാപാര മേഖലയുടെ പ്രതീക്ഷ. കാരണം ഓണം വിപണിയെ ജനം രണ്ട് കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. ഇവിടെ നിന്നും അങ്ങോട്ട് പ്രതീക്ഷയുടെ സമ്പദ് മൂല്യങ്ങൾ ഉയർന്നു വരും എന്ന് തന്നെയാണ് മലയാളിയും കരുതുന്നത്. എന്തായാലും ഈ വിഷയമാണ് നേർക്കണ്ട് അന്വേഷിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരിക്കെതിരെ അതിജീവനത്തിൻ്റെ കഥകളുമായി കേരള ജനതയുടെ ഒരു വിഭാഗമെങ്കിലും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട്. നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളും പൂന്തോട്ടങ്ങളുമൊക്കെ ഇതിന് തെളിവാണ്. ഇവിടുത്തെ ശുദ്ധവായു തന്നെയാണ് ജനങ്ങളെ കോവിഡിനോട് പടവെട്ടാൻ പ്രേരിപ്പിക്കുന്നതും. കേരളത്തിലെ നിരവധി പ്രദേശങ്ങൾ ഇത്തരത്തിൽ ശുദ്ധവായു ലഭിക്കുന്ന പ്രദേശങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഓണക്കാലത്തിന്റെ നല്ലൊരു തുടക്കം തന്നെയാണ് ഇത്. കോവിഡ് എന്ന മഹാമാരി കേരളത്തിന് വരുത്തി വെച്ചത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് പല മേഖലകളിലും. അതിൽ നിന്നും കരകയറാനാകാതെ വിഷമിച്ച കേരളത്തിൽ പക്ഷേ കോവിഡ് ഭീതി അതിജീവിച്ചുകൊണ്ടുള്ള ചില നല്ല സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിന്റെ പൊതുവിപണി ഉയർത്തെഴുന്നേൽപ്പിലാണ്. വ്യാപാര മേഖല ഓണക്കാലത്തിന്റെ ഓളത്തിൽപ്പെട്ട് കുതിപ്പിലേക്കാണ്. ആ കുതിപ്പ് കേരളത്തിന്റെ പഴയ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. രണ്ട് പ്രളയങ്ങൾ തകർത്ത കേരളത്തിന് അതിനുശേഷമുള്ള രണ്ട് ഓണക്കാലവും തകർച്ചയുടെയും കണ്ണീരിന്റെയും കാലഘട്ടങ്ങളായിരുന്നു. അതിനുശേഷം ഒന്ന് തിരിച്ചു വരവിനായുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നതിനിടെയാണ് മാസങ്ങൾ നീണ്ട കോവിഡ് പരീക്ഷണം. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ വിപണി അതിനെയൊക്കെ മറികടക്കാനുള്ള ശ്രമങ്ങളിലാണ്. ഓണവിപണി അതിന്റെ നല്ലൊരു തുടക്കമായാണ് സാമ്പത്തിക വിദഗ്ധർ കാണുന്നത്. ഓണവിപണി പൊതുവ്യാപാര മേഖലയിലും കൃഷി വിപണിയിലും സ്വർണ്ണ വസ്ത്ര ഇലക്ട്രോണിക്സ് മേഖലയിലുമൊക്കെ മികച്ച ഒരു തുടക്കം ഒരുക്കിക്കഴിഞ്ഞു. തകർന്ന് താഴെത്തട്ടിൽ കിടന്നിരുന്ന വിപണിയും സാമ്പത്തിക അടിത്തറയുമൊക്കെ ഉയർത്തെഴുന്നേറ്റ് തുടങ്ങിയിരിക്കുന്നു. അതിന്റെ നല്ല സൂചനകളാണ് കേരളത്തിൽ ഇപ്പോൾ എങ്ങും കാണാനാകുക. അങ്ങിങ്ങെ കണ്ടെയ്ൻമെന്റ് സോണുകൾ അരോചകം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും മറ്റിടങ്ങളിൽ ഓണത്തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഹരിതാപമായ കേരളമാണ് കോവിഡാനന്തര അതിജീവനത്തിലേക്കുള്ള ഏക പോംവഴി. കോവിഡ് കാലത്തും അല്ലലില്ലാതെ വളർന്ന മേഖലയാണ് പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും. കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളുടെ ഏക വരുമാനവും പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ഒക്കെ തന്നെ. ശുദ്ധമായ വായുവും നല്ല പ്രകൃതിയുമൊക്കെ ഇവിടങ്ങളിൽ കോവിഡ് വൈറസുകളെ അകറ്റി നിർത്തുകയാണ്. ഇത് നല്ലൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. പ്രകൃതിയും ചുറ്റുപാടും നന്നായാൽ അവിടെ കോവിഡ് അടക്കം വൈറസുകൾ കടന്നു കയറില്ലെന്ന് വ്യക്തം. എല്ലാ വർഷവും എല്ലാ കാലത്തും കേരള കർണാടക അതിർത്തികൾ മനോഹര പ്രദേശങ്ങളാണ്. ഗുണ്ടൽപേട്ടയോട് ചേർന്ന് കിടക്കുന്ന കേരള അതിർത്തികൾ എന്നും പൂക്കളാൽ സമൃദ്ധമാണ്. ഇവിടെ ആർക്കും കോവിഡിനെ ഭീതിയില്ല. ഇവിടുത്തെ ആരോഗ്യപ്രദമായ അന്തരീക്ഷം തന്നെ കാരണം. ഇത് മുതൽക്കൂട്ടാക്കുക ഭാവിയിൽ ഇവിടുത്തെ കേരള അതിർത്തിക്കകത്തെ പൂക്കർഷകർക്ക് തന്നെ. കോവിഡിന് മുമ്പ് വരെ മലയാളിയുടെ ഓണാഘോഷങ്ങളിൽ ഒരുക്കുന്ന പൂക്കളങ്ങൾ നിറച്ചിരുന്നത് കർണാടക അതിർത്തിയായ ഗുണ്ടൽപേട്ടയിലെ പൂപ്പാടങ്ങളിൽ നിന്നുള്ള പൂക്കളായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഇവിടുത്തെ പൂപ്പാടങ്ങളിൽ സഞ്ചാരികളുടെ തിരക്കായിരുന്നു. ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും ഇവിടെ പൂക്കളുടെ ഭംഗി നുകരാൻ എത്തുമായിരുന്നു. എല്ലാ വർഷവും ഓണക്കാലത്ത് കേരളത്തിൽ നിന്നുള്ള വ്യാപാരികളുടെ വാഹനങ്ങൾ വന്നു നിറയുന്ന പൂപ്പാടങ്ങളിൽ ഈ വർഷം പൂക്കൾ വാങ്ങാൻ ആരും എത്തിയില്ല. ജമന്തി പോലുള്ള പൂവുകൾ പെയിന്റ് കമ്പനികൾ വാങ്ങുന്നതാണ് കർഷകർക്ക് ആകെയുള്ള ആശ്വാസം. എന്നിട്ടും പ്രാദേശിക വിപണികളിൽ കർഷകർ തങ്ങളുടെ പൂക്കൾക്ക് ഇടം കണ്ടെത്തുന്നു. ഇവർ വിട്ടുകൊടുക്കാനും ഭാവമില്ല. തങ്ങൾ ഇനിയും കൃഷി ചെയ്യും, പൂക്കൾ ആവശ്യമുള്ളവർ വാങ്ങട്ടെ എന്നാണ് ഇവരുടെ നിലപാട്. പൂക്കൾ വാങ്ങാൻ തിരക്ക് കുറഞ്ഞെങ്കിലും കോവിഡിൽപ്പെട്ട് ഇത്തവണ കൃഷി നശിച്ചില്ല. അതിലാണ് അവരുടെ ആശ്വാസം. കൃഷി നശിക്കാത്തതിൽ സന്തോഷവാന്മാരാണ് ഇവർ. വരുംകാലത്തും ഇനിയും പൂക്കൃഷി ഇറക്കുമെന്ന് ഇവർ പറയുന്നു. അടുത്ത വർഷവും വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയാണ് ഇവർക്ക്. പൈസ ചെലവ് കൊണ്ടുപോ അവിടെ കൊണ്ട് കൊണ്ട് പറയണ്ട കേരളക്കാർ പറഞ്ഞിട്ടുണ്ടാവും. കുറച്ച് കൊണ്ടുപോയി കഴിഞ്ഞ കൊല്ല ഈ കൊല്ല ഇല്ല തീരയില്ല. കൊല്ല കുറയണല്ലേ, ഒരാൾ വന്നില്ല, ഒരാൾ വന്നില്ല. വന്നാലേ ഗാഡി അങ്ങോട്ട് വിട്ടാലേ കൊടുക്കൂ. വരില്ലോ
പൂവൊക്കെ പോയല്ലോ. 100 kilo 100 gram ബീജ കൊട്ടില്ലേ, 1 ton കൊടുത്താല് നമുക്ക് 100 gram ബീജക്ക് 10 ton പൂവാവും. നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ട് നഷ്ടം ഉണ്ട്. ഒരു 5-8 kilo പറക്കാന 8 kilo ഉണ്ടാവും. കിലോ കിലോ 3 kilo 4 kilo പ്രതീക്ഷിച്ച വിളവ് തന്നെയാണ് ഇത്തവണയും ഗുണ്ടൽപേട്ടയിലെയും ചുറ്റുവട്ടത്തെയും കർഷകർക്ക് ലഭിച്ചത്. എന്നിട്ടും ലാഭമില്ല, കാരണം പൂക്കൾ വാങ്ങാൻ കോവിഡും കണ്ടെയ്ൻമെന്റ് സോണും കാരണം ആൾക്കാർ കുറവ്. ഏജന്റുമാർക്കാകട്ടെ ഇവിടെ നിന്നും എടുത്ത പൂക്കൾ ചിലവാകുന്നില്ല എന്നാണ് പരാതി. സർക്കാർ പൂക്കളങ്ങൾക്കും കൊണ്ടുവന്നു ചില നിയന്ത്രണങ്ങൾ, പക്ഷേ ക്ഷേത്രങ്ങൾ ആരാധകർക്കായി തുറന്നു കൊടുത്തതും വിവാഹ ചടങ്ങുകൾ വീണ്ടും നടത്താൻ തുടങ്ങിയതുമൊക്കെ പൂ വിപണിയെ ഏറെ സഹായിക്കും എന്ന പ്രതീക്ഷയാണ് ഇവർക്ക്. ഇപ്പോൾ സർക്കാർ പറഞ്ഞ സ്ഥിതിക്ക് ആൾക്കാർ വാങ്ങുന്ന വളരെ കുറവാണ്. വീട്ടിൽ നിന്ന് തന്നെ പറിച്ചിടാനാണ് നോക്കുന്നത്. എന്നാലും അത്യാവശ്യം ചോദിച്ച് വരുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് വളരെ മോശമാണ്. ഞങ്ങൾ സീസണിൽ ഇങ്ങനെ വാങ്ങി ചെയ്യുന്ന ഇപ്പോൾ കോഴിക്കോട് പാളയത്ത് പോയിട്ട് കൊണ്ടുവന്നിട്ട് അത്യാവശ്യം ഇവിടെ ചില്ലറ വിൽക്കുകയാണ്. സർക്കാർ പറഞ്ഞ നല്ല അഭിപ്രായം തന്നെയാണ്, അതിനെപ്പറ്റി മോശമായിട്ടൊന്നും പറയില്ല. പക്ഷേ ഇത് ചോദിച്ചിട്ട് ആൾ വരുന്നുണ്ട്. വീട്ടിലെ പൂവില്ലാതെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവരാ 50 rupees അവരാ പ്രയാസമായിട്ട് രാവിലെ തന്നെ വരുന്നുണ്ട്. 50 rupees 100 rupees കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പൂവ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് സത്യം പറയണ ഇത്ര ദിവസമായി ഞങ്ങൾ വളരെ കച്ചവടമില്ലാതെ ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയമാണ്. വളരെ എത്രയോ കാലമായിട്ട് ആളുകൾ കല്യാണം ഇല്ല, കല്യാണം വരെ ചുരുങ്ങിയുള്ള ലെവലിലാണ് കല്യാണം നടക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. പിന്നെ ആകെ ഒരു 10 ദിവസത്തെ കച്ചവടം കിട്ടും പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് ഇരുന്നത്. പക്ഷേ സത്യം പറയണേ ഇപ്പോൾ പൂക്കച്ചവടം നടക്കുന്നില്ല, ആളുകൾ വാങ്ങുന്നില്ല പേടിച്ചിട്ട്. ചിലവരിങ്ങനെ എന്താ പറയുന്നത്, എവിടുന്നാണ് വരുന്നത്, എന്താണ് സംഭവം, ശരി തന്നെ ഇത് മൈസൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നാണ് ഇത് വരുന്നത്. വേറെ സ്ഥലത്തു നിന്നൊന്നും പൂ വരാനില്ല. ഇപ്പോൾ ബാംഗ്ലൂരിലത്തെ പൂ തീരെ വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് ബൾക്കായിട്ട് വരണമെങ്കിൽ ലോറിയിൽ വരുമ്പോൾ അതിൻ്റെ വാടകപ്പടി ആരും വാങ്ങാനില്ല. അപ്പോൾ ലോറി വാടക ഒക്കെ കൂടി ആയിട്ട് കൊടുക്കാൻ പറ്റൂല. ചിങ്ങത്തെ വരവേറ്റ് ഇത്തവണയും ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ കണ്ണൂരിലെ മാടായിപ്പാറ കോവിഡ് അതിജീവനത്തിന്റെ മറ്റൊരു ഉദാഹരണമായി നിലകൊള്ളുന്നുണ്ട്. നീലയും വെള്ളയും ഇടകലർന്ന പൂക്കൾ കൊണ്ട് വിരിച്ച പരവതാനിയാണ് ഇപ്പോൾ ഇവിടം. ഇവിടം കണ്ടാൽ കേരളത്തിൽ കോവിഡ് ബാധിച്ചിരിക്കുന്നു എന്ന് തോന്നുകയില്ല. പ്രകൃതിയുടെ വരദാനമായ മാടായിപ്പാറയിൽ വാഹനങ്ങളുടെ അനിയന്ത്രിത സഞ്ചാരവും സാമൂഹിക വിരുദ്ധരുടെ കടന്നുകയറ്റവും അതിജീവിച്ചാണ് കാലങ്ങളായി പ്രകൃതി പൂക്കളുടെ വസന്തം ഇവിടെ തീർക്കുന്നത്. അതുതന്നെയാണ് കോവിഡാനന്തര അതിജീവനത്തിന്റെ മറ്റൊരു ഉദാഹരണം. 700 സസ്യങ്ങളുടെ സാന്നിധ്യമുള്ള മാടായിപ്പാറയിൽ അപൂർവങ്ങളായ പക്ഷികളും ഔഷധസസ്യങ്ങളും ധാരാളമുണ്ട്. ഓണക്കാലത്തും അതിജീവനത്തിന്റെ ദൃശ്യവിരുന്നൊരുക്കുകയാണ് ഈ മാടായിപ്പാറയിലെ കാഴ്ചകൾ. കോവിഡ് ഉയർത്തിയ ഭീഷണിക്കിടയിലും അതിജീവനത്തിന്റെ വേരുകൾ താണ്ടുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടായിരുന്നു. മറ്റെല്ലാ മേഖലകളും സ്തംഭിച്ചു നിന്നപ്പോൾ കൃഷി, പൂക്കൃഷി മേഖലകളെല്ലാം നല്ല തിരക്കിലായിരുന്നു. ഓണത്തിന് വേണ്ടിയുള്ള ഒരു തിരക്കിൽ. എന്തായാലും ഇപ്പോൾ നാടൻ പച്ചക്കറികൾക്കും പൂക്കൾക്കുമൊക്കെ നല്ല ഡിമാൻഡാണ് വിപണിയിൽ. കാരണം അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ കേരളം വീണ്ടും അതിജീവനത്തിൻ്റെ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് കർഷകരുടെയും പ്രതീക്ഷ. വിപണിയിലെ താരങ്ങളാണ് ഇപ്പോൾ നാടൻ പച്ചക്കറികൾ. കാരണം കോവിഡ് നിയന്ത്രണങ്ങളിൽപ്പെട്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞു. കഴിഞ്ഞ ഓണക്കാലം വരെ കേരളത്തിലെ പച്ചക്കറി വിപണി നിയന്ത്രിച്ചിരുന്നത് അയൽ സംസ്ഥാനത്തെ പച്ചക്കറി കച്ചവടക്കാരായിരുന്നു. ഇപ്പോൾ കോവിഡ് കാലം നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട ജനം തേടുന്നത് വരവ് പച്ചക്കറികളെക്കാൾ നാട്ടിൽ വിളയിച്ചെടുത്ത ജൈവ പച്ചക്കറികളെ. ഇതോടെയാണ് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വഴിയോര പ്രദർശന വിപണികളും കാർഷിക ചന്തകളും ആരംഭിച്ചിരിക്കുന്നത്. ഇക്കുറിയും സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും പച്ചക്കറി സംഭരണത്തിന് ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല. പ്രാദേശിക കർഷകരിൽ നിന്നും നാടൻ പച്ചക്കറികൾ ശേഖരിക്കുന്നത് വിപണി വിലയേക്കാൾ 10% അധികമായി. അവ ജനങ്ങൾക്ക് വിറ്റഴിക്കുന്നത് 30% വരെ വിലക്കുറവിലും. ഏറെ സ്വീകാര്യമാണ് ഈ നടപടികൾക്ക്. ഓണക്കാലത്തിന് ശേഷവും ഇതൊരു സ്ഥിരം സംവിധാനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിനായാൽ അത് കേരളത്തിന്റെ കാർഷിക സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു തുടക്കം കൂടിയാകും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഒരു നല്ല കാഴ്ചയുണ്ട്. കോവിഡ് കാലത്തിന്റെ തീക്ഷ്ണതയിൽ നിന്നും ഏൽക്കാത്തൊരു കാഴ്ച. ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയിൽപ്പെടുത്തി സർക്കാർ ഓഫീസുകളിൽ ആരംഭിച്ച കൃഷിക്ക് ഏറെ പൊലിപ്പം സെക്രട്ടേറിയറ്റ് വളപ്പിൽ തന്നെയാണ്.
ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ കൃഷി വകുപ്പിന്റെ സഹായത്തോടെ വിജയിപ്പിച്ചെടുത്ത ഒരു പദ്ധതി ഈ പച്ചക്കറിയാണ് ജീവനക്കാർക്ക് വിതരണം ചെയ്തതും. കാർഷിക സ്വയം പര്യാപ്തതയിലേക്കുള്ള ഈ ചവിട്ടുപടി കൂടിയായ പദ്ധതി സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് വിളവെടുക്കാനെത്തിയത്. സുഭിക്ഷ കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് തന്നെ മലയാളികളെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചൊരു പശ്ചാത്തലത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 25,000 ഹെക്ടറാണ് സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായി തരിശു നിലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചതെങ്കിൽ 29,000ത്തിലധികം ഏക്കർ ഭൂമി സുഭിക്ഷ കേരളത്തിന് വേണ്ടി കൃഷിക്ക് ഉപയുക്തമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യം വേണ്ടതായിട്ടുള്ള കാർഷിക വിഭവങ്ങൾ സമീപ ഭാവിയിൽ 100% ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മുന്നോട്ട് വരികയാണ്. ലോക്ക്ഡൗണിൻ്റെ പ്രതിഫലനം എന്താണ്? കേരളത്തിൽ ഇനിയൊരു വൻ വിലക്കയറ്റം ഉണ്ടാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. മെയ് മാസത്തിൽ ഏതാണ്ട് ഒരു വിലക്കയറ്റത്തിൻ്റെ പാതയിലേക്ക് കേരളം നീങ്ങിയതുമാണ്. പക്ഷേ ജൂൺ ആയപ്പോഴത്തേക്കും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒത്തൊരുമിച്ച് ആയി എന്നതാണ് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന വിവരം. ഓണക്കാലത്ത് വില പിടിച്ചു നിർത്താൻ സപ്ലൈകോയും കൺസ്യൂമർ ഫെഡുമൊക്കെ നല്ല വിധത്തിൽ തന്നെയാണ് പൊതുവിപണിയിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈയൊരു നില ഇനി എങ്ങോട്ടും തുടരുകയാണെങ്കിൽ നമ്മുടെ പൊതുവിപണിയിലെ വിലക്കയറ്റം മാസങ്ങൾക്കെങ്കിലും പിടിച്ചു നിർത്താൻ നമുക്കാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ കരുതലിൽ ഓണവിപണി പൊള്ളാതിനെ നിന്നത് വിപണിക്ക് ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ. മെയ് മാസത്തിൽ വില ഏറുകയും ചെയ്തു. പക്ഷേ സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും അതിശക്തമായി വിപണിയിൽ ഇടപെട്ടതിന്റെ ഫലമായി അരിക്കു മുതൽ പയറിനു വരെ വില കയറാതെ പിടിച്ചു നിർത്താനായി. ജൂണിൽ ധാന്യ ഇനങ്ങൾക്ക് പ്രതീക്ഷിച്ച വിലക്കയറ്റമുണ്ടാക്കാത്തതും ഓണവിപണിയെ സ്ഥിരപ്പെടുത്തി. ഇതോടെ പൊതുവിപണിക്ക് ആശ്വാസവുമായി. ഈ രീതി ഇനിയും തുടർന്നാൽ ഏറെക്കാലത്തേക്ക് സംസ്ഥാനത്തൊരു വിലക്കയറ്റം ഉണ്ടാകില്ല എന്നാണ് സർക്കാർ അധികൃതരുടെ അഭിപ്രായം. ഈ പ്രത്യേക സാഹചര്യത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്ത ജനങ്ങൾക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കിയാണ് ഇത്തവണ കോവിഡിന്റെ പശ്ചാത്തലത്തിലും ഓണച്ചന്തകൾ നടത്തുന്നതെന്ന് കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സംഘങ്ങൾ നടത്തുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എ മെഹ്മൂബ് പറയുന്നു. കോവിഡ് മാനദണ്ഡ പ്രകാരമാണ് ഓണച്ചന്തകൾ നടത്തിയത്. സംസ്ഥാനത്തുടക്കെ 1,850 ഓണച്ചന്തകളാണ് നടത്തിയത്. 13 തരം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നൽകി പൊതുവിപണിയേക്കാൾ 50% വരെ വിലക്കുറവിലാണ് ഓണച്ചന്തകൾ വഴി വിതരണം ചെയ്തതെന്ന് കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ കെ മധുസൂദനൻ പറഞ്ഞു. ഏറെ സന്തോഷകരമായി കൊണ്ടാടാൻ കഴിയത്തക്ക നിലയിൽ അരിയും പയറുവർഗ്ഗങ്ങളും മുളകും മല്ലിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും അടക്കമുള്ള 13 തരം നിത്യോപയോഗ സാധനങ്ങൾ പരമാവധി പൊതു മാർക്കറ്റിനേക്കാൾ 50% വില കുറച്ചും, അതോടൊപ്പം തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള 100+ വരുന്ന നോൺ സബ്സിഡി ആയിട്ടുള്ള സാധനങ്ങളും നമ്മൾ ഇതിനോടൊപ്പം തന്നെ വിപണനം ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുവിപണിയാകട്ടെ ഓണക്കാലത്തിന് ശേഷം ഒരു വൻ കുതിച്ചുകയറ്റത്തിന് ഒരുങ്ങുകയാണ്. ഇലക്ട്രോണിക്സ് മേഖലയായാലും വസ്ത്രമായാലും സ്വർണമായാലുമൊക്കെ ഓണവിപണി തകർത്തതായിരുന്നു. ഓഫറുകളുടെ ഓണമായിരുന്നു വിപണിയിലൊന്ന്. എന്തായാലും ഈയൊരു നില മലയാളിക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. വിപണിയിലെ ഈ സുസ്ഥിരത ഇനി എങ്ങോട്ട് സൂക്ഷിക്കാൻ നമുക്കായാൽ എന്തായാലും ഈയൊരു കോവിഡ് അതിജീവനത്തിൻ്റെ പാതയിൽ നാം വീണ്ടും നീങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജനം രണ്ട് കൈ നീട്ടിയാണ് ഓണവിപണിയെ സ്വീകരിച്ചത്. അതുപോലെ തന്നെ വിപണിയും ജനത്തെ ഓഫറുകളിലൂടെ കൈയയച്ച് സഹായിക്കുകയും ചെയ്തു. ഇതുതന്നെയാകും ഇനി അങ്ങോട്ട് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന ഒരു സുപ്രധാന ഘടകവും. കോവിഡും ലോക്ക്ഡൌണും സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും ഈ ഓണക്കാലത്തും ഓഫറുകളുടെ ചുവട് പിടിച്ച് പൊതുവിപണി തിരിച്ചു കയറുകയാണ്. പ്രമുഖ റീറ്റെയിൽ ഗ്രൂപ്പുകളുടെ വിറ്റുവരവ് കോടികളായി ഈ ഓണക്കാലത്തും. കഴിഞ്ഞ ഓണക്കാലത്ത് 800 crore മൊബൈൽ ഫോണാണ് മലയാളി വാങ്ങിക്കൂട്ടിയത്. ഇക്കുറിയും ഈ കോവിഡ് കാലത്തും ചുരുങ്ങിയത് 600 crore വിൽപ്പന പൊതുവിപണിയിൽ നടന്നിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഓണം പ്രമാണിച്ച് വൻ ഓഫറുകളുമായി ഗൃഹോപകരണ കമ്പനികളും രംഗത്തെത്തിയിരുന്നു. 74% വരെ ഡിസ്കൗണ്ട് നൽകുന്ന ബിഗ് ഡീൽ ഓഫറാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. നന്ദിരത് ഗ്രൂപ്പാണ് ഈ ഓഫറിന് പിന്നിൽ. എല്ലാ വർഷത്തെ പോലും ഓണം വിപണി വളരെ സജീവമാണ്. പക്ഷേ കോവിഡിന്റെ കാലഘട്ടമായതുകൊണ്ട് കഴിഞ്ഞ 24 March മുതൽ കോവിഡിന്റെ ലോക്ക്ഡൌൺ പീരീഡ് തുടങ്ങി. അതിനുശേഷം നമ്മുടെ ഈസ്റ്റർ കടന്നുപോയി, വിഷു കടന്നുപോയി, പെരുന്നാൾ കടന്നുപോയി. ഇതൊന്നും വിപണിയെ നമുക്കൊന്നും സെയിൽ കിട്ടാനുള്ളൊരു ഇതുണ്ടായില്ല. കാരണം വേറൊന്നല്ല, കോവിഡിൻ്റെ ഇതിലെല്ലാവരും ആ
ഒരു വലിയൊരു രൂക്ഷമായ ഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ ഇതാ ഓണം വന്നു, ഓണത്തിൻ്റെ സെയിലെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കോവിഡിൻ്റെ ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഞങ്ങൾ ഷോറൂമുകളിലെല്ലാം ഞങ്ങളുടെ എല്ലാ ഷോറൂമുകളും സജ്ജീകരിച്ചിരിക്കുകയാണ്. കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ നിയമങ്ങളും അനുസരിച്ചാണ് ഗോപുനാഥ് ജി മാർട്ടിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. അത് ജി മാർട്ട് ഈ ഓണക്കാലത്ത് ജി മാർട്ട് ബിഗ് ഡീൽ ഓഫറാണ്. ബിഗ് ഡീലർ ഓഫർ എന്ന് പറഞ്ഞാൽ അപ്പ് ടു 74% വരെയാണ് ബിഗ് ഡീൽ ഓഫറിലൂടെ ജനങ്ങൾക്ക് നമ്മൾ നൽകുന്നത്. ഓരോ ഐറ്റത്തിനും ഓരോ ഓഫറുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ കമ്പനി വൈസ്, മോഡൽ വൈസ്, അതിൻ്റെ ഐറ്റം വൈസ് നമ്മൾ ഡിസ്കൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റത്തിനും ഗോപുനാഥ് ജി മാർട്ട് 5% മുതൽ 74% വരെയാണ് ഈ ഓണക്കാലത്ത് ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ വിപണിയും ഓണക്കാലത്ത് സജീവമായിരുന്നു. ഓണത്തെക്കാൾ ഉപരി വിവാഹ സീസൺ തന്നെയാണ് പ്രമുഖ ബ്രാൻഡുകളുടെ തുറുപ്പ് ചീട്ട്. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രമുഖ ജ്വല്ലറി ബ്രാൻഡുകളാകട്ടെ ഓണ വിപണിയിൽ തരക്കേടില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത്. സ്വർണ്ണക്കടത്തടക്കം വിവാദങ്ങൾ ഉയർന്നതോടെ സംസ്ഥാനത്ത് സ്വർണത്തിന്റെ പരിശോധന കർശനമാക്കുകയും ഇ വേ ബിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് തങ്ങൾക്ക് ഗുണം ചെയ്തു എന്നാണ് പ്രമുഖ ബ്രാൻഡുകളുടെ വിലയിരുത്തൽ. ഈ ഒരു ഓണ സമയത്ത്, നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ പോലും ഈ ഒരു ഓണ സമയത്ത് ചിങ്ങം പിറന്നതോടുകൂടി നമ്മുടെ വിവാഹ സീസൺ തുടങ്ങുകയാണ്. മുമ്പേ ബുക്ക് ചെയ്ത പല കസ്റ്റമേഴ്സും ഈ ഒരു സമയത്ത് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് പഴയ റേറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് വരുന്നുണ്ട്. മുമ്പേ അവർ 10% കൊടുത്ത് ബുക്ക് ചെയ്തതുകൊണ്ട് അവർക്ക് അന്നത്തെ റേറ്റിലാണ് നമ്മൾ സ്വർണം കൊടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഓണത്തിനെ പോലെ തന്നെ ഇപ്രാവശ്യവും നമ്മുടെ മലബാർ ഗോൾഡ് കസ്റ്റമേഴ്സിന് വേണ്ടി പല രീതിയിലുള്ള ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പണിക്കൂലിയിൽ നല്ല രീതിയിലുള്ള കിഴിവും മറ്റും ഈ ഒരു സമയത്ത് നൽകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ എല്ലാ കോവിഡ് പ്രോട്ടോകോളിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കസ്റ്റമേഴ്സ് ഷോറൂമിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരും എല്ലാ രീതിയിലുള്ള എല്ലാ പ്രോട്ടോകോളും പാലിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഈ ഒരു സമയത്ത് നല്ലൊരു തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. തീർത്തും വ്യത്യസ്തമായ ഒരു ഓണക്കാലത്തെയാണ് നമ്മളിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ജാഗ്രത ഏറെ ആവശ്യമുള്ള സമയമാണ്. എന്നിരുന്നാൽ തന്നെ വിപണി നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പതിയെ മെച്ചപ്പെട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഷോറൂമിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ വ്യാപാരികൾ എന്നുള്ള നിലയിൽ നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നമ്മളിവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളിലേക്ക് വരാം. എല്ലാ വിധത്തിലും ഓണക്കാലം മലയാളിക്ക് ഒരു പുതിയ തുടക്കത്തിൻ്റെ പാത തുറന്നു നൽകും എന്നതിൽ സംശയമില്ല. കേരളം ഇപ്പോഴും അതിജീവനത്തിൻ്റെ പ്രതീക്ഷയിലാണ്. മറ്റൊരു വിഷയമായി നേർക്കൊണ്ട് വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം.